തേങ്ങാവെള്ളം വെച്ച് ഒരു വിനാഗിരി ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള തേങ്ങാവെള്ളം എല്ലാം പൊട്ടിച്ചതെല്ലാം ഈ കുപ്പിയിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. അത് നമ്മൾ ആദ്യം അരിച്ചെടുക്കും. ഈസ്റ്റ് ഒന്ന് റെഡിയാക്കാൻ പോവാണ്. ഈസ്റ്റിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം ലിക്വാം വാട്ടർ ഒഴിക്കുന്നു. തീരെ ചെറിയ ചൂടല്ല, ആവശ്യത്തിന് ഒരുവിധം ചൂട്. ഇതൊരു കാൽ ടീസ്പൂൺ എടുത്തിരിക്കുന്നത്, ഒരു നുള്ളെന്ന് പറയാം, കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നല്ല എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണം. നമ്മളും വിയർത്തൊന്നും ഇരിക്കാൻ പാടില്ല ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും, കാരണം ഇതൊക്കെ കേടായി കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തിന് പകരം ദോഷം ചെയ്യും. അപ്പോൾ ഇതിനകത്ത് രണ്ട് സ്റ്റേജായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇത് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഈസ്റ്റും പഞ്ചസാരയും കൂടെ ചേർത്ത് കലക്കി ഒരു രണ്ടാഴ്ച വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അത് മട്ടടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തോട്ട് അത് ആ മട്ട് അടിഞ്ഞത് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഈ മദർ വിനേഗർ, അതായത് ഇപ്പോൾ ആദ്യം ഈസ്റ്റിൻ്റെ ആക്ഷനാണ് വർദ്ധിക്കുന്നത്. ഈസ്റ്റിൻ്റെ ആക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ടീരിയയുടെ ആക്ഷൻ, ഇതിൻ്റെ അകത്തുനിന്ന് മദർ വിനേഗർ കൊടുത്ത് ബാക്ടീരിയയുടെ ആക്ഷൻ കൊടുക്കുക. അപ്പോൾ ശരിക്കും ആ വിനാഗിരിയുടെ ടേസ്റ്റ് വരും നല്ലതായിട്ട്. അപ്പോൾ ഈസ്റ്റ് ഇടുവാണ്. ഇത് ഏകദേശം ഒരു അര ലിറ്ററിൽ കൂടുതലുണ്ടായിരുന്നു, അര മുക്കാൽ ലിറ്ററോളം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 600 ml ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു 2.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിരുന്നു. ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ. നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വെച്ചേക്കാം. എപ്പോഴും നല്ല കഴുകിയതും നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങിയതുമായ കുപ്പികളും സ്പൂണുകളും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇത് നമ്മൾ നേരത്തെ ഇതുപോലെ 2 ആഴ്ച വെച്ചതാണിത്. അത് ഞാൻ ഇതിലോട്ട് മദർ വിനേഗർ ഒഴിച്ച് ഇതിനെ മട്ടടിയാത്ത വിധത്തിൽ ഒഴിക്കണം. ഈ മദർ വിനേഗർ ഒഴിച്ച് നമ്മൾ വാങ്ങിക്കുന്ന അല്ലെ, ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വിനേഗർ ഇങ്ങനെ പിന്നീടത്തേക്ക് മാറ്റി മാറ്റി വെച്ചോണം. മദർ വിനേഗർ ഇതിൻ്റെ ഇത് ഒരു ഗ്ലാസ് ആണെന്നുള്ളത്, മദർ വിനേഗർ ഒരു ടേബിൾ സ്പൂൺ കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് വയ്ക്കണം. ഇത് ക്ലിയർ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ മദർ വിനേഗർ ഒഴിച്ച് ഞാൻ 2 ആഴ്ച വെച്ചതാണിത്. ഇതിനി നമുക്ക് നല്ല കുപ്പിയിലേക്ക് മാറ്റാം. ഇനിയും പിന്നെയും പിന്നെയും അടിഞ്ഞുകൊണ്ടിരിക്കും. നല്ല ശരിക്കുള്ള നല്ല വിനേഗറിൻ്റെ, ഈ മദർ വിനേഗറിൻ്റെ സെയിം ആ സ്ട്രെങ്തൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് ഇതിന്. മട്ടുണ്ട്, ഈ മട്ടായിട്ടുള്ള എല്ലാം കൂടെ ഒരുമിച്ച് വേറെ ഒഴിച്ചു വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് അതിൽ നിന്ന് തെളിയായിട്ട് എടുക്കാം. ഇപ്പം നല്ല വിനേഗർ, നമ്മൾ ഈ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രുചിയും നല്ല, കാരണം വേറെ ആർട്ടിഫിഷ്യൽ ഒന്നും സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. നല്ല വിനേഗർ കിട്ടും. പക്ഷേ എല്ലാം നമ്മൾ ക്ലീൻ ആയിട്ടെല്ലാം ചെയ്യണം അല്ലേ. ഇതിൻ്റെ അകത്ത് ക്ലീൻ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അതല്ലെങ്കിൽ കേടാവും, അല്ലെങ്കിൽ ഇത് ഈ ഓരോ പ്രാവശ്യവും ഈ തേങ്ങയുടെ വെള്ളം നമ്മൾ ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ചേർത്ത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അത് ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞ് പിന്നെ അരിച്ചിട്ട് പിന്നെയും ബോയിൽ ചെയ്ത് മദർ വിനേഗർ ചേർക്കുക, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഇത്രയൊന്നും ഇല്ലാതെ പാടില്ലാതെ നല്ല വിനേഗർ ഉണ്ടാകും.